ഇരുപത്തിയാറാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. അപ്രതീക്ഷിത അതിഥിയായി നടി ഭാവന IFFK വേദിയിലെത്തി. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. പോരാട്ടത്തിന്റെ പിൻപ്രതീകമാണ് ഭാവനയെന്ന് സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട അഭിനേത്രി ഭാവന ഈ ചടങ്ങിനെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പോരാട്ടത്തിന്റെ മറ്റൊരു പെൺ പ്രതീകമായ ഭാവനയെ സ്നേഹാദരങ്ങളോടെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ഭാവനയ്ക്ക് പൂക്കൾ നൽകുന്നത് KSFDA ചെയർമാനും വിഖ്യാത ചലച്ചിത്രകാരനുമായ ഷാജി എൻ കരുണാണ്. ഫെലിക്സ് വിവരങ്ങളുമായി നിശാഗന്ധിയിൽ നിന്ന്. ഫെലിക്സ്, ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയായോ? ഈ മേളയുടെ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ പ്രത്യേകത എന്താണ്? രതീഷ്, 26-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് പ്രൗഢോജ്വലമായ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം ഉദ്ഘാടനം ഈ രാജ്യാന്തര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപ്രതീക്ഷിതമായി അതിഥിയായി നടി ഭാവന ഈ ഉദ്ഘാടന ചടങ്ങിന്റെ വേദിയിലേക്ക് എത്തി എന്നതാണ്. സംവിധായകൻ രഞ്ജിത്താണ് ഓരോ അതിഥികളെയും വേദിയിലേക്ക് ക്ഷണിച്ചത്. അപ്പോഴാണ് ഭാവനയെയും രഞ്ജിത്ത് ക്ഷണിച്ചത്. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിരുന്നു ഭാവനയുടെ വേദിയിലേക്കുള്ള വരവ്. ആ സമയം ഈ പ്രേക്ഷകർ ആവേശത്തോടെയും കയ്യടികളോടുകൂടിയും ആണ് ഭാവനയെ സ്വീകരിച്ചത്. ഏതായാലും ഇപ്പോൾ ഈ ചടങ്ങ് പുരോഗമിക്കുകയാണ്. 7 ദിവസങ്ങളിലായാണ് തിരുവനന്തപുരത്ത് രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുന്നത്. 173 ചിത്രങ്ങൾ, 15 തിയേറ്ററുകളിലായി 173 ചിത്രങ്ങൾ ഇത്തവണത്തെ മേളയിൽ പ്രദർശിപ്പിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോവിഡിന് ശേഷം പൂർണ്ണമായും 100% കാണികളെയും ഈ തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നത് തന്നെയാണ് ഈ ചലച്ചിത്രമേളയുടെ പ്രത്യേകത. കഴിഞ്ഞ തവണ 4 സോണുകളായി തിരിച്ചായിരുന്നു ചലച്ചിത്രമേളയെങ്കിൽ പഴയ പടിയിലേക്ക് കേരള രാജ്യാന്തര ചലച്ചിത്രമേള എത്തുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഈ ചടങ്ങിൽ നിശാഗന്ധിയിൽ തുടക്കമായിരിക്കുന്നു. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.